നമസ്കാരം, ഞാൻ ദിനേശ് സൗപർണിക. വളരെ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കോഴിമുട്ട ചെടിച്ചട്ടിയിൽ പൊട്ടിച്ചൊഴിച്ച ധാരാളം പൂവുണ്ടാവും എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ എൻ്റെ അന്ന് പറഞ്ഞിരുന്നു, ഈ കോഴിമുട്ടയ്ക്ക് പകരം രാസവളങ്ങളോ മറ്റു വളങ്ങളോ കൃത്യമായ രീതിയിൽ ഉപയോഗിച്ചാൽ പോരുന്നു. അപ്പോൾ കോഴിമുട്ട ചെടിയിൽ ഒഴിച്ചാൽ ഗുണങ്ങളുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകതകൾ എന്താ, എന്താ അവിടെ സംഭവിക്കുന്നത്? അതായത് ഒരു കോഴിമുട്ട നമ്മൾ പൊട്ടിച്ചൊഴിക്കുമ്പോൾ ആ കോഴിമുട്ടയിൽ കുറേ, അതായത് പ്രോട്ടീൻ ഉണ്ട്, കാൽസ്യം ഉണ്ട്, ചെറിയ തോതിൽ സൾഫറിൻ്റെ അംശമുണ്ട്, ഇങ്ങനെ കുറേ രാസഘടകങ്ങളുണ്ട്. ഇത് എല്ലാം മണ്ണിലേക്ക് കലരുമ്പോൾ ആ മണ്ണിൽ ഈ ചെടികൾക്ക് വേണ്ട വളങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന, അല്ലെങ്കിൽ ചെടികൾക്ക് വേണ്ട രീതിയിൽ വളങ്ങളെ മാറ്റിയെടുക്കുന്ന ധാരാളം ബാക്ടീരിയകളുണ്ട്. അതുപോലെ ഈ വളങ്ങളെ വലിച്ചെടുക്കാൻ സഹായിക്കുന്ന മറ്റു ഘടകങ്ങളെ ഉത്തേജിപ്പിക്കുന്ന എൻസൈമുകളുണ്ട്. ഇവയുടെയൊക്കെ ഒരു ബൂസ്റ്റിംഗ് ഏജന്റ് പോലെയായിട്ടാണ് ഈ കോഴിമുട്ട നമ്മൾ പൊട്ടിച്ചൊഴിക്കുമ്പോൾ അവിടെ പ്രവർത്തിക്കുന്നത്. പക്ഷെ കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുമ്പോൾ അവിടെ ക്ഷുദ്രജീവികൾ വരാനും മറ്റുള്ളതിനൊക്കെ ഒരു സാധ്യതകളുണ്ട് എന്നാണ് ഞാൻ ആ വീഡിയോയിൽ കൂടുതലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനു പകരം രാസവളങ്ങൾ ഉപയോഗിക്കാമെന്ന്. അപ്പം നിങ്ങൾ ഈ കോഴിമുട്ട ഡയറക്റ്റ് പൊട്ടിച്ചൊഴിക്കാതെ കോഴിമുട്ട ഉപയോഗിച്ചതിന് ശേഷം അതിൻ്റെ തൊണ്ടിലുള്ള അംശങ്ങൾ, ഇപ്പോൾ ഒരു മൂന്നോ നാലോ കോഴിമുട്ട ഉപയോഗിക്കുന്നതിൽ അതിൻ്റെ തൊണ്ടിലുള്ള ബാക്കി അംശങ്ങൾ എടുത്താലും മതി. അത് നന്നായിട്ട് വെള്ളവും ചേർത്ത് കുറച്ച് അടച്ചു വെച്ചതിന് ശേഷം, അല്ലെങ്കിൽ അത് ഫെർമെൻ്റ് പുളിക്കാനുള്ളൊരു ചീ അഴുകാനുള്ളൊരു സമയം കൊടുത്തതിൻ്റെ ശേഷം നിങ്ങൾ ചെടികൾക്ക് ഇല വഴിയോ ഒക്കെ തളിച്ചു കൊടുക്കാം. ഡയറക്റ്റ് കോഴിമുട്ട പൊട്ടിച്ച് ഇതിലേക്ക് ചെടികൾക്ക് ഉപയോഗിക്കേണ്ടതെന്നാണ് ഞാനന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ കോഴിമുട്ട, ഇപ്പം കെട്ട കോഴിമുട്ട നമ്മൾ, അല്ലെങ്കിൽ അതിൻ്റെ സൾഫറിൻ്റെ സാന്നിധ്യം കുറച്ച് കൂടുതൽ വരുന്ന സമയത്ത് ഈ നമ്മൾ ആ കെട്ട കോഴിമുട്ട പൊട്ടിച്ച് നല്ലോണം ഡൈലൂട്ട് ചെയ്ത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് ഈ സൾഫറിൻ്റെ സാന്നിധ്യം മറ്റു വളങ്ങളെ ചെടികൾക്ക് വലിച്ചെടുക്കാനുള്ള കഴിവ് കൂട്ടും. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗശൂന്യമായ സാധനങ്ങൾ, അല്ലെങ്കിൽ കോഴിമുട്ട കേടുവന്ന കോഴിമുട്ട, അല്ലെങ്കിൽ കോഴിമുട്ടയുടെ തൊണ്ട് കഴുകിയെടുക്കുന്ന വെള്ളം, ഇതൊക്കെ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും. എന്നാൽ ഞാൻ ആ കോഴിമുട്ട വേറൊരു യൂട്യൂബർ ചെയ്ത വീഡിയോൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇട്ടതാണ് കോഴിമുട്ടയുടെ കാര്യം ഇങ്ങനെ ചെയ്യണോന്ന് വെച്ചിട്ട്. അന്ന് ഫോൺ വിളിച്ച് പറഞ്ഞ ആളുകളുണ്ട്, നെഗറ്റീവ് കമൻറ്റ് പറഞ്ഞ ആളുകളുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഞാൻ പറയുന്നത്, നേരിട്ട് നമ്മൾ കോഴിമുട്ട ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ചിലവുകളും, അതുകൂടാതെ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചിലവും തമ്മിൽ നമുക്ക് താരതമ്യം ചെയ്യാം. അപ്പോൾ നിങ്ങൾ കോഴിമുട്ട പൊട്ടിച്ച് ഉപയോഗിക്കാം. അപ്പോൾ കോഴിമുട്ട കേടുള്ളതുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ചെയ്ത് ഈ രീതിയിലൊക്കെ നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഫ്രഷായിട്ട് നമ്മൾ ഒഴിക്കുകയാണെങ്കിൽ, ഒരു കോഴിമുട്ട പൊട്ടിച്ചിട്ട് എല്ലാ ചെടികൾക്കും കൂടി ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ നഷ്ടം വരുന്നില്ല. പക്ഷേ അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ ഒഴിക്കുമ്പോൾ ഉറുമ്പിൻ്റെയും മറ്റു പ്രാണികളുടെയും സാന്നിധ്യം കൂടാനുള്ളൊരു കാരണം കൊണ്ടാണ് ഞാൻ ഈ വ്യക്തമായിട്ട് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ കേടായ കോഴിമുട്ട ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ നമുക്ക് കിട്ടുമ്പോൾ തന്നെ പൊട്ടിയിട്ടുള്ള കോഴിമുട്ടയൊക്കെയാണെങ്കിൽ, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അറിയുമ്പോൾ അത് സ്മെല്ല് വരാൻ തുടങ്ങും, അത്തരം കോഴിമുട്ടകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ അത് ഡൈലൂട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസം വെച്ചതിന്റെ ശേഷം പൊട്ടിച്ച് അതിലെ ലിക്വിഡൊക്കെ എടുത്ത് കലക്കി ഡൈലൂട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞതിന്റെ ശേഷം ഒരു എൻസൈം ബൂസ്റ്റിംഗ് ഏജന്റ് ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. അങ്ങനെയുള്ള രീതിയിലൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് യാതൊരു തരത്തിലുള്ള പണത്തിന് നഷ്ടവും വരുന്നില്ല എന്നാണ് കേട്ടോ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, നിങ്ങളുടെ അറിവുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. പിന്നെ കമൻറ്റുകൾ നിങ്ങൾ രേഖപ്പെടുത്തുക. പിന്നെ നമ്മളുടെ ഈ ഗിവ് എവേ ഗിഫ്റ്റ് പ്ലാന്റിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒന്നാമതായിട്ടുള്ള സമ്മാനം കൊടുത്തു. രണ്ടാമത്തെ ഗിവ് എവേ ഗിഫ്റ്റ് പ്ലാന്റ് വീഡിയോൻ്റെ അടുത്ത് തന്നെ സമ്മാനം നൽകും. പുതിയൊരു ഗിവ് എവേ ഗിഫ്റ്റ് പ്ലാന്റ് ആയിട്ട് വീണ്ടും വരും. ഓക്കെ, താങ്ക് യു.